ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എൻ്റെ മോളാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഓക്കെ. ഹായ്, ഞാനിന്ന് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു കപ്പ് ഇതുപോലത്തെ ഒരു കപ്പ് മൈദ എടുക്കണം. അതും പിന്നെ 1/4 കപ്പും കൂടെ വേണം. അത് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അത് നമുക്കിനി ഒരു ബൗളിലോട്ട് അരിച്ചിടാം. അരി അരിപ്പ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അരിച്ചിടണം. ആദ്യം അരിച്ചെടുക്കുവാണ്. പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ഇടണം. അതിന് ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടു. അതും നമ്മൾ എല്ലാം അരിച്ചെടുക്കണം നമുക്ക്. പിന്നെ അതിനകത്തേക്ക് നമുക്കിനി കൊക്ക പൗഡർ ഇത് നമുക്ക് 1/4 ഇടാം. 1/4 കപ്പിന് നമുക്ക് 1/4 കപ്പ് എടുക്കാം. ഈ കപ്പ് ഞാൻ നമുക്ക് അരിച്ചിടാം. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് നമ്മൾ അരിക്കുന്നതിന് മുമ്പ് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻ്റും കൂടെ ഒരുമിച്ചിട്ടിട്ട് പിന്നെ അരിച്ചെടുക്കാം. അതായത് ബേക്കിംഗ് പൗഡർ. അതൊരു 1/2 ടീസ്പൂൺ ഇടാം നമുക്ക്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇടാം. ഇതും നമുക്ക് 1/2 ടീസ്പൂൺ ഇടാം. അതിലിട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് ഇതിനെ കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇടാൻ വേണ്ടി ഇച്ചിരി വെള്ളം വേണം. ചൂടുവെള്ളം, ഇച്ചിരി ചൂടാറിയ വെള്ളം. അതിനകത്തേക്ക് നമുക്കിനി 1 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടാം. അതിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇനി വിനേഗർ ഇടണം. അതിന് 1 അടപ്പ് വിനേഗർ ഇടാൻ പോണ്. ഒരടപ്പ് മതിയേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൊത്തം ഒന്ന് ഇളക്കണം. ഇളക്കി വെച്ചിട്ടുണ്ട്. അതിച്ചന്നേരം സെറ്റാകട്ടെ. നമ്മൾ വിനെഗറും പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും വെള്ളം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സൈഡിൽ. ഇനി നമുക്കിതിനകത്ത് ഇടേണ്ടത് എണ്ണയാണ് ഇടുന്നത്, നമ്മുടെ നോർമൽ എണ്ണ. പിന്നെ അത് ഒരു ഫ്ലേവർ ഇല്ലാത്ത എണ്ണ. പിന്നെ ബട്ടർ വേണ്ടവർക്കിടാം. ഞാൻ ബട്ടർ ഇടുന്നില്ല. ഇപ്പോൾ എണ്ണ ഒഴിക്കുവാണ് ഇതിനകത്തോട്ടെ.
എണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഇനി അതിനകത്തോട്ട് നമുക്കിനി വാനില എസൻസ് ഒഴിക്കണേ. അത് വാനില എസൻസിൻ്റെ ഒരടപ്പോ അതോ ഇച്ചിരി ഏറെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒന്നര അടപ്പിട്ടിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കാം, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഇളക്കണം. ഞാൻ ആ വെള്ളം ചേർത്തപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അന്നേരം ഞാൻ 1/4 കപ്പ് പൊടിയും കൂടി ഇച്ചിരി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊടി ചേർക്ക് ഇച്ചിരി കൂടെ ചേർക്കുവാണെങ്കിൽ മധുരം ഇനി വേണമെന്നൊക്കെ നോക്കണേ. ഞാനിപ്പോൾ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്നിനി ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റ് ചെയ്യുവാണേ. ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് എടുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഇരിക്കുന്ന ഇതെല്ലാം എടുത്തിട്ട് വെക്കാം. ഞാനിവിടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ് ഉള്ളൊരു പാന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻ എടുക്കാം നിങ്ങൾക്ക്. പിന്നെ ഞാൻ അതിനകത്ത് ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഞാൻ ഹാർട്ട് ഷേപ്പ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് മൈക്രോവേവിനകത്ത് വെച്ചുണ്ടാക്കുന്ന ഞങ്ങൾ അതിന് മൈക്രോവേവ് ആയതുകൊണ്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ബാറ്റർ ഒഴിച്ച് നമുക്ക് വെക്കാം. ഓവൻ ഇപ്പം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 5 മിനിറ്റ്. അപ്പോൾ പ്രീ ഹീറ്റ് ആകി കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ബാറ്റർ അതിനകത്തോട്ട് വെക്കാം. ഞാനിപ്പം പാനിനകത്തോട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഡാബ് ചെയ്യണം. 3-4 പ്രാവശ്യം എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോണേ. നമ്മൾ ഈ ഓവൻ ഓണാക്കി വെച്ചേക്കുന്നത് 180 ഡിഗ്രിയിലാണ്. പിന്നെ കൺവെൻഷണൽ മോഡാണ്. അത് മേളിലും താരയും ഒരുമിച്ച് ചൂട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈമർ ഇപ്പോൾ ഓഫായിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ പ്രീ ഹീറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്കിനി കേക്ക് ബാറ്റർ എടുത്ത് അകത്ത് വെക്കാം. വെക്കുവാണേ അകത്തോട്ടെ. നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. സൈഡും അങ്ങേയറ്റവും ഇങ്ങേറ്റവും ഒന്നും മുട്ടല്ല, സെൻറ്ററിൽ വെക്കണം കേക്ക്. നല്ല ഈക്വലായിട്ട് അത് ഹീറ്റ് കിട്ടത്തുള്ളൂ. കേക്ക് ബാറ്റർ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ 35-40 മിനിറ്റ് വേണം. അതിന് ഞാൻ ടൈമർ വെക്കുവാണേ. 35-40 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അതും 180 ഡിഗ്രി തന്നെയാണ്. എന്നിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം. കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അധികം ടൈമായി പോയാണ് മേളിൽ വശം ഇങ്ങനെ പൊട്ടി പൊട്ടി ക്രാക്കായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു 25 മിനിറ്റ് ആകുമ്പോഴേ ശ്രദ്ധിക്കണം. ഇപ്പം നല്ല കേക്കാണ്, സോഫ്റ്റായിട്ടായിരിക്കും വീർന്നേക്കുന്നത്. ഞങ്ങളിത് തണുത്തിട്ടൊന്ന് നോക്കി എടുത്തു തരാമേ. കേക്ക് മുറിച്ചിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് ഭയങ്കര സോഫ്റ്റാണ്. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.